കുടുംബ ജീവിതങ്ങളെ ശക്തമായ പൈശാചിക ആക്രമണങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ഈ സമയത്ത് കാറ്റ് ശക്തമായിട്ട് വീശും. ഏത് വീടുകളാണ് കുടുംബങ്ങളാണ് വീണു പോകാത്തവര് അവര് രക്ഷപ്പെടും. അങ്ങനെയാണ്. അപ്പൊ ഈ കാറ്റ് വീശാതിരിക്കില്ല, അത് എല്ലാ കുടുംബങ്ങളിലും വീശും. അസാധാരണമായ രീതിയിൽ നിങ്ങൾക്ക് ജീവിത പങ്കാളിയോട് വെറുപ്പ് തോന്നാം. അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്താലും അല്ലെങ്കിൽ ആ സ്ത്രീ ഒരു നല്ല കാര്യം ചെയ്താലും നമുക്ക് അതിൽ കുറ്റം മാത്രമായിട്ട് തോന്നാം. പിന്നെ സംതൃപ്തി ഇല്ലാതെ വരിക. പലപ്പോഴും ചുറ്റുമുള്ള സാഹചര്യം കൂടെ അനുകൂലമാവുമ്പോൾ നമുക്ക് തോന്നും ഈ സംതൃപ്തി ഇല്ലായ്മയിൽ നമുക്ക് ഒരു ഒരു നമുക്ക് വേറെ പല കാര്യങ്ങളിലേക്കും പോയാലോ, മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നാലോ, അങ്ങനത്തെ ഒക്കെ ഒരു ഇത് തോന്നും. എത്ര ആലോചിച്ചിട്ടും ഈ റിലേഷൻഷിപ്പിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ഘടകങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാതിരിക്കുക. നെഗറ്റിവിറ്റി മാത്രം കടന്നു വരാം. ഡിവോഴ്സ് ചെയ്യാം, ഉപേക്ഷിക്കാം, വീട്ടിൽ പോയി നിൽക്കാം, മക്കളൊക്കെ ലൈഫ് എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ എല്ലാറ്റിനും വലുതായിട്ട് നിങ്ങൾ ഹാപ്പി അല്ല എന്നുള്ളതിന് മാത്രം നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം തോന്നിക്കാം. അപ്പൊ മക്കളെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമോ? നിങ്ങൾ എവിടെയെങ്കിലും പോയി നിന്നാൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ വീട്ടിൽ? അതൊന്നും നിങ്ങളെ ബാധപ്പെടുത്തുന്നില്ല. മറിച്ച് എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഇന്ന് പുറത്ത് കടക്കണം എന്നുള്ള മാത്രം. ഒന്ന് പുറത്ത് കടന്നിട്ട് എന്താ ചെയ്യാനുള്ളതെന്ന് അതിനും ചിലപ്പോൾ ഒരു ഐഡിയയും കിട്ടണമെന്നില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഈ കുടുംബ ജീവിതത്തിന് ആ ഒരു കെട്ട് പൊട്ടിക്കണം എന്നൊരു തരത്തിലുള്ള ഒരു പൈശാചികമായ പീഡയാണ് പലപ്പോഴും ഇന്ന് കുടുംബ ജീവിതങ്ങളിൽ കണ്ടുവരുന്നത്. നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇപ്പം നിങ്ങൾ ഒരു നിങ്ങൾ നല്ല രീതിയിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് സ്നേഹം തോന്നുന്നില്ല, താല്പര്യം തോന്നുന്നില്ല, അല്ലെങ്കിൽ അവയാൾക്കും നമ്മളൊരു ശല്യമായി തോന്നുന്നു, ഒരു വില കുറഞ്ഞു കാണുന്നു, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ അയാൾ ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെ ഒരു ഇതൊക്കെ ലൗകികമായ കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയും അയാൾ ചെയ്യണത് ശരിയല്ല, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും. അതൊക്കെ ശരിയാണ്, അതിന്റെ ഒരു 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 നോർമൽ വശമുണ്ട്, അതായത് ഒരു സാധാരണ വശമുണ്ട്. പക്ഷെ സ്പിരിച്വാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊരു കാറ്റാണ്, ഈ കാറ്റ് എല്ലാ കുടുംബങ്ങളിലും വീശും, പിടിച്ചു നിൽക്കണം. സ്ത്രീകളോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, വിശ്വാസം കൊണ്ട് പിടിച്ചു നിൽക്കണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഇത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്, ആ വ്യക്തി ഒരു പക്ഷെ ഏറ്റവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അവരോട് അയാളുടെ കുറ്റം മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അയാൾ നമ്മുടെ തന്നെയും കുറവുകൾ മാത്രം ഇങ്ങനെ കണ്ടു. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയുന്നില്ല, പക്ഷെ നമ്മൾ പരസ്പരം വഴക്കുണ്ടാകുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല, വഴക്കുണ്ടാകുന്നു. എന്നാൽ ഇതൊന്നും സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ടാകുന്നില്ല. വീണ്ടും ആ പ്രശ്നം കുരുക്ക് കൂടുന്നു. കൂടെ ഇത് നിങ്ങൾ ആരോടൊക്കെ ഷെയർ ചെയ്യുന്നു അവരൊക്കെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അന്നെ പറ്റൂലേ, നിങ്ങൾ പോരെ, പണ്ടത്തെ കാലഘട്ടം ഒന്നും അല്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് ഒരാളുടെ ശരീരം മാത്രമല്ല മനസ്സും ആത്മാവും കൂടെയാണ്. ആ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള യാത്രയില് ദൈവം നിങ്ങളുടെ സഹായം ചോദിക്കുകയാണ് വിവാഹത്തിലൂടെ. എന്റെ ജീവിത പങ്കാളി ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും പലപ്പോഴും പെരുമാറാത്ത ഒരാളാണ്. പക്ഷെ ഞാന് ആത്മാവിൽ ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വ്യക്തി ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഇന്ന് ഇതൊക്കെ പറയുന്ന ഒരാളായി നീ മാറിയത്. അതെ, അദ്ദേഹത്തിന്റെ കുറവെന്ന് ലോകബുദ്ധിയാൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യത്തെ ആത്മീയ കണ്ണുകളോടെ ഞാൻ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ആയത് ദൈവിക പദ്ധതിയാണ്. പക്ഷെ എപ്പോഴെല്ലാം ഈ കൃപ എനിക്ക് കുറയുന്നു, അപ്പോൾ ഞാൻ ലോകത്തിന്റെ കണ്ണുകളിലൂടെ നോക്കാൻ നോക്കും. അപ്പൊ അദ്ദേഹം എന്നോട് ശരിക്കും സംസാരിക്കുന്നില്ല, അദ്ദേഹം എന്നെ ഒത്തിരി ഞാൻ തനിച്ചിരിക്കേണ്ടി വരുന്നു എനിക്ക് അങ്ങ് തോന്നും. പക്ഷെ ഞാൻ ഒത്തിരി തനിച്ചിരിക്കേണ്ടി വരുമ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, എനിക്ക് വീഡിയോ ചെയ്യാൻ സമയമുണ്ട്. പക്ഷെ അത് ആ ഒരു ഏകാന്തതയും ഒറ്റപ്പെടലും, അത് ഒറ്റപ്പെടലാണ്, അത് നെഗറ്റീവായിട്ട് തോന്നുന്നതാണ് എനിക്ക് കൃപയില്ലാത്തപ്പോ. കൃപയുള്ളപ്പോ എനിക്ക് തോന്നുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവം എന്നെ ശുശ്രൂഷാ ജീവിതത്തിന് വേണ്ടി വിളിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇങ്ങനെ അനുവദിക്കുന്നതാണ്. കണ്ടോ, കൃപയുള്ളപ്പോൾ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യം കൃപ കുറയുമ്പോൾ നമുക്ക് മോശമായിട്ട് തോന്നുവാണ്. എങ്ങനെയെങ്കിലും രണ്ടായി മാറിയാൽ മതി, സെപ്പറേറ്റ് ആയാൽ മതി എന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്താണ്. സുവിശേഷം ഇത്രയും പറയുന്ന ഒരാളാണെങ്കിൽ തന്നെയും എന്തുകൊണ്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല, എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ അസ്വസ്ഥതകളാണ്, വെറുപ്പാണ്, ഇറിറ്റേഷൻ ആണ്. അതേസമയം ഈ വ്യക്തി ഒരുപാട് നന്മകൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്ക് ഒത്തിരി സഹിക്കുന്നുണ്ടായിരിക്കും, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും, കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊന്നും അപ്പൊ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നില്ല, മറിച്ച് വെറുപ്പും ദേഷ്യവും മാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈശോപ്രിയമുള്ളവരെ, ഒരു കുടുംബം തകർന്നാല് തലമുറകളാണ് തകരുന്നത്. എനിക്കറിയാം, പറയുന്ന പോലെ എളുപ്പമല്ലേ കുടുംബജീവിതം, വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്.
പക്ഷെ ഇതൊരു കാറ്റാണ്, ഈ കാറ്റിൽ നമ്മൾ വീണു പോകരുത്. നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾക്ക് അറിയാവുന്ന പല കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ ഏകദേശം ഒരുപോലെ ഉള്ളതായിരിക്കും. കുടുംബനാഥന് ഉത്തരവാദിത്തക്കുറവ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുടുംബനാഥന് ഉത്തരവാദിത്തക്കുറവ്, ഒറ്റപ്പെട്ട ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുക. അതിപ്പോ സ്ത്രീകളാണെങ്കിലും ശരി പുരുഷന്മാരാണെങ്കിലും ശരി, ഒറ്റപ്പെട്ട ജീവിതം മതി. കുടുംബം കുട്ടികളൊക്കെ ഒരു ബാധ്യതയായിട്ട് തോന്നുക. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാവുക. പിന്നെ മക്കളെ കുറിച്ചുള്ളതൊന്നും ഒരു 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 പ്രശ്നമായിട്ട് തോന്നില്ല. അവരെങ്ങനെയെങ്കിലും വളർന്നോളും എന്നൊരു, അതായത് അവർക്ക് പോലും ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അവർക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഒന്നിച്ച് നിൽക്കാം, അങ്ങനൊരു ചിന്ത വരുന്നില്ല. അവരൊക്കെ എങ്ങനെയും വളർന്നോളും എന്നൊരു ചിന്തയിലേക്ക് വരാം. ഇനി ഇവരൊന്നും വളർന്നിട്ട് നമ്മളെ നോക്കുന്ന യാതൊരു ധാരണയും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഇവർക്ക് വേണ്ടി നമ്മുടെ സന്തോഷങ്ങൾ ഇല്ലാണ്ടാക്കണേ എന്നൊക്കെ ചിന്തിക്കാം. പൂർണമായും സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഇതൊരു കാറ്റാണ്, ഇതിൽ നമ്മുടെ കുടുംബം വീണു പോകരുത്. നിങ്ങൾ രണ്ടുപേരും സ്വന്തം ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട് സെപ്പറേറ്റഡ് ആകുമ്പോൾ ഇതിൽ പെട്ടുപോകുന്ന രണ്ട് കുട്ടികളുണ്ട്. ഈ നിങ്ങളുടെ നമ്മുടെ ബിഹേവിയർ കൊണ്ട് അവർക്കുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങളുണ്ട്, നാളെ അവരുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന പോരായ്മകളുണ്ട്, നാളെ അവർക്കൊരു റിലേഷൻഷിപ്പിലേക്ക് പോലും പ്രവേശിക്കാൻ പറ്റാതെ ആ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ അവർ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരാകുന്നു, അവർക്കൊരു കുടുംബം എങ്ങനെ നയിക്കണമെന്ന് മനസ്സിലാക്കണം. സെപ്പറേറ്റഡ് ആയ പാരന്റ്സിന്റെ മക്കള് പലപ്പോഴും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവരുടെ ലൈഫ് സേഫ് ആ പോലും ആയിരിക്കും നമുക്ക് ഉറപ്പില്ല. നമ്മൾ നോക്കുന്ന പോലെ ഒന്നും എവിടെയും കൊണ്ടുപോ ആരും നോക്കാൻ പോകുന്നില്ല അല്ലെ. അപ്പൊ പോരായ്മകളും കുറവുകളും ഉണ്ടെങ്കിലും പരമാവധി ആ കുടുംബം എന്ന് പറയുന്ന കെട്ട് പൊട്ടാതെ നമ്മൾ നോക്കണം. ഈ അത് ഇതൊക്കെ ഏതൊരു ഭൗതിക മനുഷ്യനും പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ ഇത് കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പൈശാചിക ലോകമുണ്ടെന്നും കൂടെ ഉള്ള ഒരു ബോധ്യമാണ് ഒരു സ്പിരിച്വലി ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് കുടുംബങ്ങളെ തകർക്കാണ്. മിക്കപ്പോഴും സ്ത്രീകൾക്ക് തെറ്റായ ബന്ധങ്ങൾ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ബന്ധങ്ങൾ ഉണ്ടാകുന്നതോ ഇതൊക്കെ നിങ്ങൾക്കറിയാം കോമൺ ആയിട്ട് സംഭവിക്കുന്നു. സ്വന്തം കോമറയിൽ സംഭവിച്ചു പറഞ്ഞാൽ കോമൺ ആയി സംഭവിക്കുന്നു. അപ്പുറത്ത് ഒരാൾ വേറൊരു ബന്ധത്തിലേക്ക് പോകുന്നു, ഇപ്പുറത്ത് വേറൊരാൾ ബന്ധത്തിൽ പോകുന്നു. എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനത്തെ ന്യൂസുകൾ തന്നെ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ഇങ്ങനത്തെ ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ കിട്ടുന്നു. പിന്നെ കുടുംബത്തെ നോക്കാൻ താല്പര്യമില്ലാത്ത ഒരു 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 ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മക്കളെ പോലെ ഓർത്ത് നമുക്ക് ഈ ബന്ധത്തിൽ നിലനിൽക്കാൻ തോന്നുന്നു. ഞാൻ എന്തിനു സാക്രിഫൈസ് ചെയ്യണം എന്നാണ് നമുക്ക് ചോദ്യം വരിക. അതിനപ്പുറത്തേക്ക് മക്കളെ ഇപ്പൊ പറയാൻ തുടങ്ങിയത് മാതാപിതാക്കളുടെ കൂടെ നിൽക്കാൻ അവർക്കും താല്പര്യമില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം അവർക്കൊരു ഭാരമായി ബാധ്യതയായിട്ട് മാറുന്നു. ഇതെല്ലാം ഒരു നെഗറ്റീവ്, ഒരു ഒരു പൈശാചികമായ ഒരു വശം ഇതിന്റെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അശുദ്ധാരൂപിയെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതിനൊരു പൈശാചിക വശം കൂടെ ഉണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങളെ ശക്തമായിട്ട് തകർക്കുന്ന, പൗരോഹിത്യത്തെ തകർക്കാനായിരുന്നു ഒരു കാലത്ത് പിശാചി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് അതിൽ വീണുപോയി. ഇനി കുടുംബങ്ങളാണ്, കുടുംബങ്ങളെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ വീണുപോകരുത്. സുശേഷം പറയുന്ന എന്റെ കുടുംബത്തിലും അല്ലെങ്കിൽ സുശേഷ വേല ചെയ്യുന്നവരുടെ കുടുംബത്തിലും ഒക്കെ ഇത് ആഞ്ഞു വീശുന്നുണ്ട്. വിശ്വാസം കൊണ്ട് പിടിച്ചു നിൽക്കണം. കുരിശ് എടുക്കുന്നത് തനിച്ചല്ല എന്ന് വിശ്വസിക്കണം. ശിമയോന്റെ പോലെ മാത്രമാണ് നമുക്ക് റോൾ ഉള്ളത്. ഈ കുരിശ് എടുത്തിരിക്കുന്നത് ഈശോ തന്നെയാണ്. നിങ്ങൾ തനിച്ചല്ല, ഒത്തിരി പേരുണ്ട്. ദൈവം നമ്മളെ സഹായിക്കും. ആ കുരിശ് നിങ്ങൾ ഏറ്റെടുക്കുക, തീർച്ചയായിട്ടും അതിനൊരു ഫലം ഉണ്ടായിരിക്കും. ഇതിനപ്പുറത്തേക്ക്, ഈ സങ്കടങ്ങൾക്ക് അപ്പുറത്തേക്ക്, മുറിവിനപ്പുറത്തേക്ക്, ദുഃഖത്തിനപ്പുറത്തേക്ക്, തളർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ദൈവം നിങ്ങളെ ശാന്തി തരും, സൗഖ്യം തരും, നിങ്ങളെ ഉയർത്തും, നിങ്ങൾക്ക് സമാധാനം തരും. ഉറപ്പുള്ള കാര്യമാണ്. ഈശോ പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും നമ്മുടെ കുടുംബം ഈ കാറ്റത്ത്, ഈ പൈശാചിക പീഡയില് തകർന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്കിതിനെ പറഞ്ഞ് തോൽപ്പിക്കാം. ദൈവം കെട്ടിയത് മനുഷ്യർ അഴിക്കാതിരിക്കട്ടെ. എന്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാനിതൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ, ഇറ്റ്സ് ഓക്കെ. എങ്കിലും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം കേട്ടോ. ആമേൻ.